ഹലോ അച്ഛമ്മ, എനിക്ക് നിന്നെ കാണണം. ഇപ്പൊ ഈ നിമിഷം ഒരു അഡ്രസ് ഞാൻ അയക്കാം, അവിടെ വരണം പെട്ടെന്ന്. ആന്റി, എനിക്കൊരു ആവശ്യമായിട്ട് പുറത്തു പോകണം, ഞാൻ പോയിട്ട് വരാം. ഞാൻ തന്നെ കൊണ്ടുവിടാം. വേണ്ട വേണ്ട, നിങ്ങളൊക്കെ കുറെ ദിവസം കൂടി കാണുകയല്ലേ, ഇരുന്ന് സംസാരിച്ചോളൂ. അതൊന്നും സാരമില്ല, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം, വരൂ. വേണ്ട വേണ്ട, ഞാൻ പോയിക്കോളാം, അതൊക്കെ ബുദ്ധിമുട്ടാവും. ഇതിലെന്താ ഇത്ര ബുദ്ധിമുട്ട്? ഇതൊക്കെ ഒരു നല്ല ശീലമല്ലേ? ഏതെങ്കിലും കുട്ടി ഒറ്റയ്ക്ക് പോയാൽ അയാളെ ഡ്രോപ്പ് ചെയ്യാന്നുള്ളത്, റൈറ്റ്? വായി നോക്കി, നിന്റെ നല്ല ശീലത്തിന്റെ പാത്രം നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകാണല്ലോ. ഇവളെ കൊണ്ടാക്കാൻ പോയ എന്നെ ആര് കൊണ്ടാക്കുന്നു, നീ ആലോചിച്ചോടാ. മിണ്ടാതെ അവിടെ ഇരിക്ക്. ആ പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ, അഹങ്കാരത്തിന്റെ ഭാണ്ഡവും മുറുക്കി പൊയ്ക്കോ. You wait and watch. അനന്യ ഇവന്റെ ഐഡന്റിറ്റി എന്തിനാണ് എന്നിൽ നിന്ന് ഒളിപ്പിച്ചത്? അവൾ ഇവനെ അന്ന് ആ ആക്സിഡന്റ് സൈറ്റിലും കണ്ടതാണ്. ആ കാര്യം ഇവൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ഇക്കാര്യം പറയാൻ വേണ്ടി അവൾ എന്തിനാ വൈകിയത്? സർ, സിമ്പിളായ കാര്യമല്ലേ, അനന്യയും ശ്രേയയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതൊരു ശ്രേയയുടെ ബ്രദറും. അപ്പോ ബെസ്റ്റ് ഫ്രണ്ടിന്റെ സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി അല്ല ഡിഡി, ഈ കേസ് അത്ര സിമ്പിൾ അല്ല. പിന്നെ ഈ റിലേഷനും, അല്ലെങ്കിൽ ഈ അതുൽ അനന്യയുടെ അമ്മയെ എന്തിന് കിഡ്നാപ്പ് ചെയ്യണം? നിങ്ങൾക്കറിയാലോ, രാജേഷിന്റെ ഓർമ്മ എന്റെ ജീവിതം നശിപ്പിച്ചത്. കഴിഞ്ഞതെല്ലാം ഞാൻ മറക്കാൻ ആഗ്രഹിക്കുക, അതിനോടൊപ്പം ഒരു ബന്ധവും നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ല. സോറി, എനിക്ക് നിങ്ങളെ ഒരിക്കലും സഹായിക്കാൻ കഴിയില്ല. കൊള്ളാം നീന, ചൂടുള്ള ചായ തന്ന് എന്റെ നാവ് പൊള്ളിച്ചതും പോരാഞ്ഞ് വേദനിപ്പിക്കുന്ന കാര്യം പറഞ്ഞ് എന്റെ ഹൃദയത്തെ പൊള്ളിച്ചു. നിന്റെ കുഞ്ഞല്ലല്ലോ അമ്മൻ, അതുകൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം. എന്റെ ഐഷയുടെ കുഞ്ഞവൻ, ഞങ്ങളുടെ ആ സ്വത്തിനെ ഞങ്ങൾ നേടിയെടുക്കും. അതൊക്കെ പോട്ടെ, എന്റെ അമ്മന് വേണ്ടി അവന്റെ അമ്മമ്മ പോരാടും. ബാലി, വേദന ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? അമൻ രാജേശ്വര വർമ്മയുടെ കൂടെയാണുള്ളത്, നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ആരാണ് രാജേശ്വരി വർമ്മയെന്ന്. ഒരിക്കൽ അവർ ഐഷ മാഡത്തിന്റെ ജീവൻ എടുത്തു, മറ്റൊരിക്കൽ അവരെന്റെ അവനെയും പറഞ്ഞയച്ചു. പണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഇനിയും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലം നല്ലത് അമ്മൻ അവരുടെ കൂടെ കഴിയുന്നതാ. അറ്റ്ലീസ്റ്റ് അവൻ ജീവനോടെ ഉണ്ടല്ലോ. ജീവനോടെ ഉണ്ട് നീന, അതുകൊണ്ടായി എന്റെ ഈ കളങ്കമില്ലാത്ത മനസ്സ് കരുതുന്നത്. എന്റെ ആയുഷ് അമനിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന്. പക്ഷേ ഇല്ല, രാജേശ്വരി വർമ്മ വീണ്ടും ഒരു തവണ കൂടി എന്നിൽ നിന്നും എന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തു. സാരമില്ല, നിന്നെ കൊണ്ട് പറ്റില്ല, വാ മോനെ. നിന്നെ വിലങ്ങണിക്കാൻ ആരാ ധൈര്യം കാട്ടിയത്? ഞാനാ അവനെ അറസ്റ്റ് ചെയ്തത്. അച്ചമ്മയുടെ പേരക്കുട്ടി, ഹീസ് അണ്ടർ അറസ്റ്റ്. അച്ചമ്മയുടെ ചെറുമകനാണ് കുറ്റവാളി, ഇവനാണ് അന്ന് ആക്സിഡന്റ് നടത്തിയത്.
ആക്സിഡന്റ് മാത്രമല്ല കിഡ്നാപ്പിംഗ്. ആരെയാ കിഡ്നാപ്പ് ചെയ്തത്? അതുൽ അനന്യയുടെ അമ്മ. കൊള്ളാം രാജേശ്വരി വർമ്മ, നിങ്ങളുടെ കാര്യം സാധിക്കാൻ വേണ്ടി ഇത്രയും അഭിനയമോ? നിങ്ങളുടെ ക്രൂക്കഡ് മൈൻഡിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനും തയ്യാറായാ വന്നിരിക്കുന്നത്. നിന്നെ എന്റെ പക്ഷത്താക്കാൻ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. കാരണം അതുലിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. എനിക്കറിയാം അച്ഛമ്മ, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിസ്സഹായായിരുന്നു. അവൻ എന്റെ അമ്മയെ കിഡ്നാപ്പ് ചെയ്തു. അത് അവന്റെ ഫസ്റ്റ് ക്രൈം അല്ലായിരുന്നു. അതിനു മുൻപ് അവൻ നീരജിന്റെ ആക്സിഡന്റ് ഉണ്ടാക്കിട്ട് ഓടിപ്പോയിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നീരജിനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എനിക്കറിയായിരുന്നു വേറെ എവിടെ കൊണ്ടുപോയാലും പ്രശ്നം വലുതാകുമെന്ന്, അച്ഛമ്മയുടെ അടുത്ത് എത്തുമെന്ന്. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നീരജ് എന്നോട് ഒരുപാട് ചോദിച്ചു, ആരായിരുന്നു, ആരാ വണ്ടി ഓടിച്ചെന്നൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞില്ല. അതുല അച്ഛമ്മയുടെ ചെറുമകനല്ലേ, അവനെതിരെ എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? അച്ഛമ്മയോട് ഈ വിവരം പറയാൻ ഞാൻ വന്നിരുന്നു, പക്ഷെ അച്ഛമ്മ വീട്ടിലില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഈ കാര്യം പറയാത്തത് എന്താ? ഞാൻ നിന്നെ ഫോൺ ചെയ്തപ്പോ അപ്പോഴേക്ക് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ അച്ഛമ്മ? ഒന്നും പറയാൻ വേണ്ടി ബാക്കിയില്ലായിരുന്നു. അതുൽ എന്റെ അമ്മയെ കടത്തിക്കൊണ്ട് പോയിരുന്നു, എന്നെ ഭീഷണിപ്പെടുത്തുകൂടി ചെയ്തു. ഞാൻ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ അമ്മയെ കൊന്നു കളയുന്നു. ഒരുപാട് കാലം നിങ്ങൾ മറ്റുള്ളവരെ കളിപ്പിച്ചു രാജേശ്വരി, ഇനി കളിക്കാനുള്ള അവസരം എന്റേതാ. ഓ ഗോഡ്സ്, സോ മച്ച് ഫുഡ്. അയ്യോ മോളെ, നിന്റെ സോപ്പിടലൊന്ന് നിർത്ത. ഇല്ല ആന്റി, ഞാൻ ആന്റിയോട് സോറി പറയാൻ ട്രൈ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ആന്റി, എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഞാൻ ആനനി വിശ്വസിച്ചു പോയി. അതെന്റെ തെറ്റാണോ ആന്റി? വാട്ട് യു മീനിങ് ആന്റി? മീനിങ് എന്ന് വെച്ചാ എല്ലാ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാ കൺഫ്യൂഷനും ആ അനന്യ ചെയ്തത്. വാട്ട്സ്? അതെ ആന്റി. അത് മാത്രമല്ല ആന്റി, അവൾ എന്റെ അനിയനെ ഫേക്ക് ഹിറ്റ് ആൻഡ് റൺ കേസിൽ അകപ്പെടുത്തി കളഞ്ഞു. അത് നീരജിന്റെ. വാട്ട്സ്? അതെ ആന്റി. ഓ ഗോഡ്സ്, എന്റെ ടില്ലു. യു മീൻ ടില്ലുനെ ഹിറ്റ് ചെയ്തിട്ട് റൺ ചെയ്തെന്നോ? അതാരായാലും നോക്കിക്കോ, ഇന്ന് ഞാൻ അവനെ ബുൾഡോസറിന്റെ അടിയിൽ കയറ്റി ഇറക്കും. അതെ ആന്റി, ഞാൻ പറഞ്ഞ കീവേഡ് ശരിക്കും കേട്ടില്ലേ? ഫേക്ക് ഹിറ്റ് ആൻഡ് റൺ. ഓ, പക്ഷേ അലി നോട്ട് ടെല്ലിങ് മീ എനിതിങ്. ഞാൻ ഇപ്പൊ തന്നെ അലിയോട് ചോദിച്ചിട്ട് വരാം. ആന്റി, ആന്റി ഒരു മിനിറ്റ്. ഈ അനന്യയുണ്ടല്ലോ, അവള് വല്ലാത്ത സ്മാർട്ട് ആവുന്നുണ്ട് ആന്റി. ആദ്യം അവള് കള്ളം പറഞ്ഞു ആക്സിഡന്റിന് വിറ്റ്നസ് ആണെന്ന്. അപ്പൊ എന്റെ അനിയൻ അവളെ മീറ്റ് ചെയ്യാൻ പോയപ്പോ അവിടെ ഇങ്ങ് കണ്ടതും കൂടെ ഇല്ല. എന്റെ അനിയൻ കരുതി അവളുടെ അമ്മയെ പോയി നേരിട്ട് കണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാന്ന്. പക്ഷെ ആന്റി അവൾ ആ സംഭവത്തെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞു. എന്റെ അനിയനെ അവളുടെ അമ്മയെ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യിച്ചു. ഈ അനന്യുണ്ടല്ലോ, അവൾ നീരജിനെ യൂസ് ചെയ്യ. കാരണം അതിന് പുറകിലും അവൾക്ക് കാര്യമായിട്ട് എന്തോ ദുരുദ്ദേശമുണ്ട്. വാട്ട്സ്? ഞാൻ അവളുടെ അത്ര സ്മാർട്ട് ഒന്നുമല്ല, പക്ഷെ ഒരാളുണ്ട്, ആ ആള് അവളുടെ അത്രയും തന്നെ സ്മാർട്ടുമാണ്, അലേർട്ടുമാണ്. ആന്റി, യു ആന്റി, ആന്റിക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ആന്റിക്ക് മാത്രമേ അവളെ ഞങ്ങളുടെ പിറകിൽ നിന്ന് മാറ്റാൻ പറ്റൂ. അതെ ആന്റി, എന്തെങ്കിലും ചെയ്യേ.
ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ശ്രേയ എന്തിനാ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത്? പിന്നെ അനന്യ അതുലിനെ അറസ്റ്റ് ചെയ്തത് അവളുടെ അമ്മമ്മയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടല്ലേ? എന്താ ഇവളുടെ ഉദ്ദേശം? അത് കണ്ടുപിടിച്ചേ പറ്റുമല്ലേ? എന്റെ അതുലിനെ രക്ഷിക്കാൻ അനന്യ, അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്ക്. നീ പറയുകയാണെങ്കിൽ ഞാൻ നേരിട്ട് പോയി നിന്റെ അമ്മയുടെ മാപ്പ് ചോദിക്കാം. ഇതെല്ലാം ഞാനാണ് ഉണ്ടാക്കിയത്. വളരെ കഷ്ടപ്പെട്ട് എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ പേരക്കുട്ടിക്ക് വേണ്ടി എല്ലാം നശിച്ചു പോകും അനന്യ, എല്ലാം നശിച്ചു പോകും. അവനോട് ക്ഷമിക്ക. അമ്മ ഒരുപാട് ഉപദ്രവിച്ചു. ഒരു കയറുകൊണ്ട് കെട്ടിയിട്ട് അമ്മയുടെ നേർക്ക് തോക്ക് ചൂണ്ടി. ഞാൻ നിന്നോട് ആ തെറ്റുകൾക്കെല്ലാം ഇപ്പൊ മാപ്പ് ചോദിക്കുന്നു. ഇതല്ലാതെ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എനിക്കതിന് ഒരു പരാതിയും ഇല്ല. ക്ഷമിച്ചേക്ക്. ഇല്ല അച്ചമ്മ, എന്റെ അമ്മയുടെ മുന്നിലാണെങ്കിൽ പോലും അച്ചമ്മ ഇങ്ങനെ കൈകൂപ്പി മാപ്പ് ചോദിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അച്ഛമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാത്തപ്പോ. ഇല്ലില്ല, ഞാൻ മാപ്പ് ചോദിക്കും, ഞാൻ മാപ്പ് ചോദിക്കും. എനിക്കൊരു പ്രശ്നവും ഇല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല അച്ഛമ്മ. അതുൽ ചെയ്ത തെറ്റിനുള്ള മാപ്പ് അച്ഛമ്മ ചോദിച്ചാൽ അവൻ അവന്റെ തെറ്റിനെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കും? അവൻ എങ്ങനെ നന്നാകും? സത്യം പറയട്ടെ, ഞാൻ ഇതെല്ലാം അതുലിന്റെ നന്മയ്ക്കാ ചെയ്യുന്നത്. ഒന്നുമല്ലെങ്കിലും അവൻ എന്റെ അനിയനെ പോലെയല്ലേ? എനിക്കും അവനിൽ ഉത്തരവാദിത്വം ഇല്ലേ? അച്ചമ്മയ്ക്കറിയോ അവൻ എന്നിതാ ഇവിടെയാ, ഇവിടെയാ തോക്ക് ചൂണ്ടിയത്. എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. രാജേശ്വരി വർമ്മയുടെ ചെറുമകനല്ലേ അവൻ? ഇങ്ങനെയുള്ള പ്രവൃത്തികൾ അവൻ എന്തെങ്കിലും പ്രയോജനം ചെയ്യൂ? ഇതിൽ അവന്റെ തെറ്റില്ല മോളെ. അവന്റെ കുട്ടിക്കാലം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയത്. വളരെ കുഞ്ഞായിരുന്നു അവന്റെ അമ്മ മരിച്ച സമയത്ത്. ഞാനാ പിന്നീട് അവനെ വളർത്തി വലുതാക്കിയത്. ശരിക്കും അവന്റെ ഈ കുറവ് ഞാൻ വളർത്തിയതിലല്ല, അതവന്റെ രക്തത്തിലുള്ളതാണ്. അവന്റെ അമ്മ ഒരു പാമ്പിനേക്കാളും വിഷമുള്ളവളാണ്. അത് കാരണമാണ് ഇന്ന് വലുതായി വിഷം നിറഞ്ഞ പ്രവൃത്തികൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതി അച്ഛമ്മേ. ഡിഡി, നാളെ അനന്യയെ അവളുടെ അമ്മയും വിളിപ്പിക്കണം. നമുക്ക് ഫോർമൽ റിപ്പോർട്ട് ഫയൽ ചെയ്യണം നാളെ തന്നെ. ഓക്കെ സർ, ജസ്റ്റ് മേക്ക് ഷുവർ ഓഫ് ഇറ്റ്. പോവാം. ആഫ്റ്റർ യു. ഒന്ന് നിർത്തച്ചമ്മേ, പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ഇപ്പോഴുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ല, അതുലിന്റെ ഭാവിക്കും ഗുണം ചെയ്യില്ല. അമ്മ ഇത് എവിടെ പോയതാ? ഫോണും എടുക്കുന്നില്ലല്ലോ. ചെറുമകൻ അതുലിനെ രക്ഷിക്കാൻ പോയതാവും, അതിനു പിറകെ അലഞ്ഞു നടക്കുന്നുണ്ടാവും. ആശ്രയ, അമ്മ നിന്നോട് പറഞ്ഞു തന്നപോലെ നീ ശ്വേതയോട് സംസാരിച്ചല്ലോ അല്ലേ? സംസാരിച്ചു കഴിഞ്ഞു. പക്ഷെ ഉദ്ദേശിച്ച പോലെ നമ്മുടെ പ്ലാൻ നമുക്ക് അനുകൂലമായി വർക്ക്ഔട്ട് ആയോ എന്നറിയില്ല. മിണ്ടരുത്, മിണ്ടിപ്പോരുത്.
ഇറങ്ങേണ്ട ഈ ലോക്കപ്പിന് ഒരു കണ്ടീഷനുണ്ട്. ഒരാളോടും പറയാൻ പാടില്ല ഞാനാണ് അനന്യയുടെ അമ്മ. വരൂ, അകത്തേക്ക് വരൂ. ഇവിടുന്ന് പുറത്തിറങ്ങണം. ഇറങ്ങേണ്ട ഈ ലോക്കപ്പിന് ഒരു കണ്ടീഷനുണ്ട്. ആരോടും പറയാൻ പാടില്ല നീ എന്നെയാണ് കിഡ്നാപ്പ് ചെയ്തതെന്ന്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം. ഒരാളോടും പറയാൻ പാടില്ല ഞാനാണ് അനന്യയുടെ അമ്മ എന്ന്. അഥവാ ആരോടെങ്കിലും ഈ കാര്യം പറഞ്ഞ പിന്നെ നീ ഇവിടെ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങില്ല. ആ പിന്നെ നിന്റെ അച്ഛമ്മയ്ക്ക് പോലും നിന്നെ രക്ഷിക്കാനാവില്ല. എനിക്ക് മാത്രമേ നിന്നെ ഇവിടുന്ന് പുറത്തിറക്കാൻ പറ്റൂ. കണ്ടീഷനൊക്കെ നിനക്ക് മനസ്സിലായല്ലോ. പറയ യെസ് ഓർ നോ. വരൂ, അകത്തേക്ക് വരൂ. നേരെ തല ഉയർത്തി നോക്കി പോവരുത്. നിനക്ക് എന്റെ പേര് ഒരിക്കലും കിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലും പേര് നേടാനുള്ള ആഗ്രഹം നിനക്ക് തോന്നിയാൽ ഇന്നത്തെ ദിവസം ഓർത്തു വെക്കണം. ഭാനോ, ആ ഡോർ അങ്ങ് അടച്ചേക്ക്. ഈ ശല്യം വീണ്ടും നാളെ എന്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല. മുതൽ അനന്യ ഇവിടെയാണ് താമസിക്കുന്നത്. അമ്മേ, അനന്യയുടെ സാധനങ്ങൾ അവിടെ നിന്ന് എടുക്ക്. എന്നിട്ട് ശ്രേയയുടെ മുറി കൊണ്ടുവയ്ക്ക്. ഇവള് നമ്മുടെ ഗസ്റ്റാ. അയ്യോ അച്ഛമ്മേ, അതിഥി എങ്ങനെയാകും? ഇത് എന്റെ സ്വന്തം വീടല്ലേ.
എന്തിനാ അച്ഛമ്മേ ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും? ഇന്നു മുതൽ അനന്യ ഇവിടെയാണ് താമസിക്കുന്നത്. നോ ക്വസ്റ്റ്യൻ നോ ആൻസർ. ഭാനു അമ്മേ, അനന്യയുടെ സാധനങ്ങൾ അവിടെ നിന്ന് എടുക്ക്, എന്നിട്ട് ശ്രേയയുടെ മുറി കൊണ്ടുവയ്ക്കും. ഇവള് നമ്മുടെ ഗസ്റ്റാ. എല്ലാവരോടുവാ, ഇവൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. അയ്യോ അച്ഛമ്മേ, അതിഥി എങ്ങനെയാകും? ഇതെന്റെ സ്വന്തം വീടല്ലേ, അങ്ങനെ കരുതി താമസിക്കട്ടെ. എന്റെ മുറിയിൽ എന്തിനാ? ഞാൻ ഇവിടെ കിടക്കും. നിഷയുടെ റൂമിൽ കിടക്ക. പൊയ്ക്കോ അനന്യ, ശ്രേയയുടെ മുറിയിലേക്ക് പൊയ്ക്കോ. ആദ്യം നീരജ്, ഇപ്പൊ എന്റെ മുറിയും. ശ്രേയ, ഇവളെ കൂട്ടിക്കൊണ്ടു പോ. വരൂ. ഒരുപാട് വേദനകൾ എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ സഹിച്ചു നിങ്ങൾ കാരണം. പക്ഷെ ഇപ്പോ ഞാനൊരു കാരണമാകും നിങ്ങളുടെ ഓരോ ദുഃഖത്തിന്റെയും നിങ്ങളുടെ ഓരോ ബുദ്ധിമുട്ടിന്റെയും. അല്ല, എന്റെ കാല് തൊട്ട് അനുഗ്രഹമാണ്. നീ ഇനി നന്നാകുന്ന നിമിഷം വരെ അതുൽ തന്നെ ആയിരിക്കും. നിന്റെ ചേച്ചിയുടെ കാല് സന്തോഷത്തോടെ തൊട്ട് തൊഴുമ്പോഴേ ഞാൻ നിന്നെ അമനെന്ന് വിളിക്കൂ.